നമസ്കാരം. സർക്കാരിന് തോന്നിയില്ലെങ്കിലും മമ്മൂട്ടിക്ക് അത് തോന്നി. തന്റെ പേരുള്ള ആഘോഷം കോവിഡ് കാലമായതിനാൽ ഒഴിവാക്കണമെന്ന്. പണ്ടുള്ളവർ പറയുന്നത് പോലെ വിളമ്പുന്ന കള്ളി അറിഞ്ഞില്ലെങ്കിൽ ഉണ്ണുന്ന കള്ളനെങ്കിലും അറിഞ്ഞിരിക്കണം. അതുപോലെയാണിത്. ചലച്ചിത്ര രംഗത്ത് എത്തിയതിൻ്റെ 50 വർഷത്തിൽ സംസ്ഥാന സർക്കാർ ആദരിക്കുന്നതിൽ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ തൻ്റെ പേരുള്ള ആഘോഷം കോവിഡ് കാലത്ത് ഒഴിവാക്കണമെന്നാണ് മമ്മൂട്ടി തന്നെ സർക്കാരിനെ അറിയിച്ചത്. ആദരവിൻ്റെ കാര്യം അറിയിച്ച് സിനിമാ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഫോണിൽ വിളിച്ചപ്പോഴാണ് മമ്മൂട്ടി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആദരവിനെ അനാദരമായി കണ്ടതല്ല. ഈ കോവിഡ് കാലത്ത് ആദരവിൻ്റെ പേരിൽ അല്പമെങ്കിലും പണം സർക്കാരിന് ചിലവാക്കണ്ടേ? ആ പണം മറ്റ് വികസനങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കണം. ഈ ആദരവ് ഇനി എപ്പോഴും നടത്താം. ഇങ്ങനെയൊരു തീരുമാനം എടുത്തതിൽ മമ്മൂട്ടിക്ക് ഇരട്ടി ആദരവാണ് ജനമനസ്സുകളിൽ ലഭിക്കുന്നത്. സർക്കാർ ആദരിച്ചാലും ഇല്ലെങ്കിലും മമ്മൂട്ടി ജനമനസ്സുകളിൽ ജീവിക്കുന്നയാളാണ്. സ്നേഹപൂർവം ക്ഷണം നിരസിച്ച മമ്മൂട്ടിയെക്കുറിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്, മമ്മൂക്കയെ നമ്മൾ ആദരിക്കുന്നത് 50 വർഷങ്ങളുടെ സാഹചര്യത്തിൽ മാത്രമല്ല, അതിനൊരു സാഹചര്യം ലഭിച്ചപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയെന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് സർക്കാർ അദ്ദേഹത്തെ ആദരിക്കുവാൻ തീരുമാനിച്ചത്. 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ തുടക്കം കുറിച്ചു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സിനിമയിൽ സജീവമായി. ഈ 50 വർഷങ്ങൾക്കിടയിൽ ഒരുപാട് വ്യത്യസ്ത സിനിമകളും കഥാപാത്രങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. അവയെ ജീവിക്കുന്ന കഥാപാത്രങ്ങളാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതിൻ്റെ ഭാഗമായി ദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടി. സംസ്ഥാന സർക്കാരിൻ്റെ നിരവധി അവാർഡുകൾ, കേരള സർവകലാശാലയുടെയും കാലിക്കറ്റ് സർവകലാശാലയുടെയും ഡോക്ടറേറ്റ്, പിന്നെ എണ്ണിയാൽ തീരാത്ത അത്രയും പുരസ്കാരങ്ങൾ. ഈ കാലയളവിൽ ജീവിച്ചിരിക്കുന്ന സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിക്കാൻ ലഭിച്ച ഈ അവസരം തീർച്ചയായും ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ മമ്മൂട്ടിയെ ആദരിക്കുന്നതിനെക്കുറിച്ച് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, സാമ്പത്തികം മുടക്കിയ ഒരാദരവും എനിക്ക് വേണ്ടെന്ന്. ചെറിയ ചടങ്ങ് മതിയെന്ന് വീണ്ടും പറഞ്ഞപ്പോൾ, ചെറിയ ചടങ്ങാണെങ്കിലും വലിയ ചടങ്ങാണെങ്കിലും പണം വേണമെന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞാലും സ്നേഹപൂർവം ഒഴിവാക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സിന് കൊടുക്കാം കയ്യടി.